ടോർച്ചടിച്ചാൽ ചെന്നെത്തുക പി ശശിയിലേക്ക്, ലക്ഷ്യം വൻ സാമ്പത്തിക നേട്ടം, ആരോപണവുമായി കാരാട്ട് റസാക്കും. പി വി അൻവറിന് പിന്നാലെ കാരാട്ട് റസാക്കും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. കെ ടി ജലീലും പലതും പറയുമെന്ന് സൂചിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കൊടുവള്ളി മുൻ എം എൽ എ കാരാട്ട് റസാക്ക്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പി ശശി പ്രവർത്തിക്കുന്നത്. വൻ സാമ്പത്തിക നേട്ടമാണ് പി ശശി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കാരാട്ട് റസാക്ക് ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട നീക്കം ടോർച്ചടിച്ചാൽ ചെന്നെത്തുക ശശിയിലേക്കാണ്. പി ശശിയെ അടിയന്തരമായി മാറ്റിയാൽ സി പി എമ്മിന് മുന്നണിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഉദ്യോഗസ്ഥർക്ക് കൊള്ളയും കൊലയും നടത്താനുള്ള സൗകര്യം പി ശശി അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് നൽകുന്നു. പി വി അൻവർ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടെന്നും കാരാട്ട് റസാക്ക് പറഞ്ഞു. ഉന്നതരുടെ പിന്തുണയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും വഴിവിട്ട് മുന്നോട്ട് പോകാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കുരുക്കിൽ. ശശിക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. പ്രതികരിക്കാനില്ലെന്നാണ് പി ശശി അറിയിച്ചത്. പി വി അൻവർ എം എൽ എ കടന്നാക്രമിച്ചത് അജിത് കുമാറിനെയാണെങ്കിലും ലക്ഷ്യമിട്ടത് പി ശശിയാണെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് അജിത് കുമാറിനെതിരെ അന്വേഷണം വരുമ്പോൾ സമാന ആരോപണം നേരിടുന്ന ശശി തുടരുന്നതിനോട് മുഖ്യമന്ത്രിക്കും താൽപ്പര്യമുണ്ടാകില്ല. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെതിരെ കേസെടുത്തപ്പോഴുള്ള സാഹചര്യത്തിന് സമാനമാണ് ഇപ്പോഴത്തെ സ്ഥിതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു ഉന്നതര കൂടി സ്വർണ്ണക്കടത്ത് ബന്ധമെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. പ്രതികരിക്കാൻ സാധിക്കുന്ന പദവിയിലല്ല താനെന്ന് പറഞ്ഞ് പി ശശി ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. 2022 ഒക്ടോബറിലാണ് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ എത്തിയത്. അന്നുമുതൽ ശശി അജിത് കൂട്ടുകെട്ടാണ് പോലീസിനെ നയിക്കുന്നത്. അതിൽ ഡി ജി പിക്ക് അടക്കം എതിർപ്പുണ്ട്. ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെടാൻ ഡി ജി പി പ്രേരിപ്പിച്ചതും ഇതാണ്. ഐ പി എസ് അസോസിയേഷൻ പോലും പിന്തുണയുമായി എത്തിയില്ല. പോലീസിലും അജിത് കുമാർ ഒറ്റപ്പെട്ടു. ഇതോടെയാണ് സർക്കാരും അന്വേഷണത്തിന് തീരുമാനിച്ചത്. പി വി അൻവറുമായുള്ള ഫോൺ വിളിയിൽ സുജിത് ദാസ് കുറ്റക്കാരനെന്ന ഡി ഐ ജി അജിതാ ബീഗം റിപ്പോർട്ട് നൽകിയതോടെ സസ്പെൻഡ് ചെയ്തു.